അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു 4 മണി പലഹാരമാണ് അതിന്റെ പേരാണ് കുട്ടിപ്പത്തിരി അത് എൻ്റെ അമ്മയാണ് ട്ടോ ഉണ്ടാക്കുന്നത് അത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം ഇത്രയും ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ളത് ആദ്യം നമുക്ക് പുഴുങ്ങലരി പൊടിച്ചതും ഉപ്പും വെള്ളവും ഒക്കെ ചേർത്ത് ചപ്പാത്തി മാവ് തരത്തിൽ നമുക്ക് കുഴച്ചെടുക്കണം ചെറിയ ചെറിയ ബോളുകളായി നമുക്ക് എല്ലാം ഉരുട്ടിയെടുക്കാം അതിനു ശേഷം ഒരു ഇഡ്ലി പാത്രത്തിൽ ആവിയിൽ നമുക്ക് വേവിച്ചെടുക്കാം അങ്ങനെ നമുക്ക് ചെറിയ ചെറുതേ പാടുള്ളൂ കേട്ടോ അപ്പോൾ ചെറുത് ചെറുതാക്കി നമുക്ക് ഇഡ്ലി പാത്രത്തിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എന്നെ പോലത്തെ കുട്ടികൾക്ക് ഇത് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റും ആണ് അപ്പോൾ ഇത് ചായക്കൊക്കെ കൂട്ടി കഴിക്കാം കേട്ടോ ഇത് പകുതി വരെ ആയിട്ടുണ്ട് നമുക്ക് ഇനി ആവിയിലിട്ട് വേവിച്ചെടുക്കാം ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ചായക്കൊക്കെ കൂട്ടിക്കഴിക്കാൻ അതിനും രുചിയാണ് അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും അപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് പുറത്തുനിന്ന് സ്നാക്സ് ഒന്നും മേടിക്കാനാവില്ല അതുമല്ല സ്നാക്സൊക്കെ തിന്ന് മടുത്തവരുണ്ടാവും അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല എനർജിയും കിട്ടുന്നതാണ് നല്ല ഫുഡും ആണ് പുറത്തുനിന്ന് ഹെൽത്തി അല്ല പുറത്തുനിന്നൊന്നും അത്ര ഹെൽത്തി അല്ല അവർ വൃത്തിക്കൊന്നും ഉണ്ടാക്കുന്നുണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തിയാണ് അതുപോലെ തന്നെ നല്ല വൃത്തിയിൽ നമ്മളെ തന്നെ ഉണ്ടാക്കുന്നതാണ് അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണമാണ് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിനി ഒരു പാത്രത്തിലിട്ട് മാറ്റി വയ്ക്കാം അതിന് ശേഷം ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക അതിന് ശേഷം കടുക് ഇടുക അതൊന്ന് പൊട്ടി വരാനുണ്ട് ഒന്ന് പൊട്ടുന്നവരെ നമുക്ക് കാത്തിരിക്കാം അപ്പോൾ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സവാള അരിഞ്ഞതും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കുക സവാള ചെറുതായിട്ട് അരിയുക അതിനുശേഷം കറിവേപ്പിലയും സവാളയൊക്കെ ഒരുമിച്ചിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് കളറ് ചെറുതായി മാറുന്നവരെ മതി കേട്ടോ അപ്പോൾ ഇതാ കുറച്ചായിട്ട് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ കളറൊക്കെ മാറി വരുന്നത് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അതിനുശേഷം ഒരു അര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം വീണ്ടും ഇളക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കുട്ടിപ്പത്തിരി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കുക അപ്പോൾ ഇത് എന്താണ് ചെറുതായതുകൊണ്ടാണ് ഇതിന് കുട്ടിപ്പത്തിരിന് പേര് വരാൻ കാരണം അപ്പോൾ അതാ നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് ഒരു കളറ് ചേഞ്ച് ആവുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മളുടെ 4 മണി പലഹാരം ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി നമുക്കത് കഴിക്കാം അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇത് സിമ്പിളായിട്ടുള്ള ഒരു ഇതാണ് ഓരോ കഷ്ടപ്പാടും ഇതിൽ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു